എല്ലാവർക്കും ഞങ്ങളുടെ വിജയദശമി ആശംസകൾ. ഇന്ന് തയ്യാറാക്കുന്നത് ഒരു ബിരിയാണിയുടെ റെസിപ്പിയാണ്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കുന്ന ഈ ബിരിയാണി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഒരു 7-8 ബീൻസ് കഴുകി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് ഇതുപോലെ അരിഞ്ഞെടുക്കാം. ഒരു പൊട്ടറ്റോ അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു സവാള, കുറച്ച് ഗ്രീൻ പീസ്, അത് ഫ്രോസൺ ഗ്രീൻ പീസാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പുതിനയില, ഇത്രയുമാണ് ഇതിനാവശ്യമുള്ള സാധനങ്ങൾ. എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഒരു തക്കാളി ചെറുതായി അരിഞ്ഞിട്ടുണ്ട്. മറ്റു കഷ്ണങ്ങൾ നമുക്ക് ഏത് വേണമെങ്കിലും നമുക്ക് ഇതിനോട് ചേർക്കാവുന്നതാണ്. കോളിഫ്ലവറോ ഒക്കെ വേണമെങ്കിലും ചേർക്കാം. ആദ്യമായി നമുക്ക് പാനടുപ്പ് വെച്ചിട്ടുണ്ട്, അതും ചൂടായി. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്കതിനൊരു അരപ്പ് തയ്യാറാക്കാനുണ്ട്. എടുത്ത് വെച്ചിരിക്കുന്ന പുതിന ഇല ഒരു പിടിയോളം, ഒരു കൈപ്പിടി അളവിന് പുതിന കഴിവൃത്തിയാക്കൊക്കെ എടുത്ത് വെച്ച് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി, ഒരു 4 അല്ലി വെളുത്തുള്ളി, ഒരു പച്ചമുളക്, തക്കാളി അരിഞ്ഞ് വെച്ചിരുന്നത് എല്ലാം കൂടെ ചേർത്ത് നന്നായിരുന്നു വഴറ്റിയെടുക്കാം. പുതിനയുടെ പച്ച വാസനയൊക്കെ പോകുന്ന വരേക്ക് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അതിനെയൊന്ന് തണുക്കാനായിട്ട് വെച്ചിരിക്കുകയാണ്. തണുത്തതിന് ശേഷം നമുക്ക് ഒരല്പം വെള്ളം ഒഴിച്ച്, ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് നരച്ച് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇനി അടുത്ത് അതേ പാനിൽ തന്നെ നമുക്കൊരു 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂണോളം എണ്ണ, സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തത്. രണ്ടും കൂടെ മിക്സ് ചെയ്ത് വേണമെങ്കിലും എടുക്കാം, അല്ല നെയ്യാണെങ്കിൽ നമുക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചാൽ മതിയാവും. അതിലേക്ക് 1 കഷ്ണം പട്ട, ഗ്രാമ്പു, ഏലക്ക, 1 സ്റ്റാർ, അതെല്ലാം ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു 4 കാഷ്യൂനട്ടിൻ്റെ ചേർത്ത് കൊടുക്കാം. അത് കൂടുതൽ ചേർത്ത് നമുക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകും. ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർക്കാം. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കുക. നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞു വെച്ചിരുന്നു, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സവാള നന്നായിട്ടൊന്ന് വഴന്ന് വരുന്നവരേക്ക് ഇളക്കി കൊടുക്കാം. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ്, ബീൻസ്, വട്ടാണി ഇതെല്ലാം ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരു 1/2 കുക്കാവുന്നവരെ ഇതുപോലെ വഴറ്റിയെടുക്കാം. 2-3 മിനിറ്റ് വേണ്ടി വരും നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇത് വഴറ്റിയെടുക്കണം. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മസാലക്കൂട്ട്, അതായത് പുതിനയിലയൊക്കെ നമ്മൾ വഴറ്റി അരച്ചിരുന്നല്ലോ, അതതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾസും ഈ അരപ്പും എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി പുതിന നീക്കാത്ത വഴറ്റിയെടുക്കുമ്പോൾ പ്രത്യേക ഒരു വാസനയാണ് അതിന്. അപ്പോൾ തന്നെ നമുക്ക് ബിരിയാണിയുടെ ഒരു മണമൊക്കെ വന്നു തുടങ്ങും. പിന്നെ 15 മിനിറ്റ് നേരം കുതിർത്ത് വെച്ചിരുന്ന അരി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന സോനാമസൂരി അരിയാണ്. നിങ്ങൾക്ക് മറ്റേത് ബിരിയാണി അരി ആണെങ്കിൽ എടുക്കാം, ബസുമതി റൈസ് വേണമെങ്കിൽ അതെടുക്കാം. ഇത് ചേർത്ത് നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്യണം. അതിനുശേഷം നമുക്കൊരു കുക്കറിലേക്ക് മാറ്റാം.
ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഇത് തയ്യാറാക്കിയെടുക്കാം. അതായത് നമുക്ക് കുക്കറിലോട്ട് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നാവുമല്ലോ. അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഈ ഒരു ഗ്ലാസ്സിൽ അര ഗ്ലാസ് അരിയാണ് എടുത്തിരുന്നത്. അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം, ഇരട്ടി വെള്ളം. അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു നുള്ള് മഞ്ഞൾപ്പൊടി. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്കിനി വേവിക്കാനായിട്ട് വയ്ക്കാം. തുടക്കക്കാർക്കാണെങ്കിൽ പോലും വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാവുന്ന ഒരു ബിരിയാണി റെസിപ്പിയാണിത്. അപ്പോൾ എന്തായാലും നിങ്ങളത് തയ്യാറാക്കി നോക്കണം. ഇനി നമുക്കിത് ഗ്യാസ് ഓൺ ചെയ്തു അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 2 വിസിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 2 വിസിൽ മതിയാകും, നല്ല കറക്റ്റായിട്ട് വെന്ത് വരും. നമുക്കതിനൊരു സാലഡ് തയ്യാറാക്കാം. 1 കപ്പ് തൈര് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബീറ്റ്റൂട്ട് ഗ്രേറ്റ് ചെയ്തെടുത്ത് ചേർത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ജീരകം പൊടി, ആവശ്യമുള്ള ഉപ്പ്, 1 നുള്ള് കുരുമുളക് പൊടി, ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഇത്രയേ ഉള്ളൂ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതും തയ്യാറാക്കാവുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മുടെ സാലഡും അതുപോലെ ബിരിയാണിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഇന്നത്തെ ബിരിയാണിയും അതുപോലെ തന്നെ സാലഡും റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തയ്യാറാക്കി നോക്കി അതിനെ ഷെയർ ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവിധ സമ്പത്തും പ്രതീക്ഷിച്ചുകൊണ്ട്